നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ തൃക്കാക്കരയിലെ പരാജയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിൽ വൻ കലാപമാണ് നടക്കുന്നത്. നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിധമുള്ള പ്രതിസന്ധിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, പ്രത്യേകിച്ചും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. സി എൻ മോഹനനെ തട്ടാൻ അല്ലെങ്കിൽ വെട്ടിനിരത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ദയനീയ തോൽവിയുടെ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയവർ ഏറ്റെടുക്കണമെന്ന നിലപാടിൽ ഇപ്പോൾ സി പി എം ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നു. സി എൻ മോഹൻ അങ്ങനെയാണ് പറയുന്നത്. കെട്ടിയിറക്കിയത് പി രാജീവാണ്. പി രാജീവിൻ്റെ ആശയപ്രകാരവും പി രാജീവിൻ്റെ ഇഷ്ടപ്രകാരവുമാണ് ജോ ജോസഫിനെ, ഡോക്ടർ ജോ ജോസഫിനെ കെട്ടിയിറക്കിയത്. യാതൊരു സംശയവുമില്ല. എം സ്വരാജനും അതിനകത്ത് പങ്കുണ്ടോ എന്ന സംശയമുണ്ട്, നമുക്കറിയില്ല. എന്തു വന്നാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ കടുത്ത അതൃപ്തിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുറത്തുവന്നത്. തോൽവിയുടെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിച്ച് 20 ജില്ലാ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകും എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ ജില്ലാ നേതൃത്വം ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. തോൽവിയുടെ പേരിൽ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനെ സ്ഥാനത്തു നിന്ന് മാറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന് ചുമതല നൽകാൻ നീക്കമുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് മോഹനനെ മാറ്റാനുള്ള തീരുമാനമായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. വി എസ് ഗ്രൂപ്പിൻ്റെ തട്ടകമായിരുന്ന എറണാകുളം ജില്ല പിണറായി പക്ഷം പിടിച്ചെടുത്തത് സി എൻ മോഹനെ മുൻനിർത്തിയാണ്. പിണറായിയുമായി അടുപ്പമുള്ള മോഹനനെ കൈവിടാൻ പിണറായി വിജയൻ ഒരിക്കലും തയ്യാറാവുകയില്ല. എന്നാൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നാൽ ജില്ലയിലെ വിഭാഗീയത രൂക്ഷമാകും. അതുകൊണ്ട് ഒരു ചെറിയ സ്ഥാനചലനം കൊടുത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി ഒതുക്കി മാറ്റി നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ എടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. എന്തായാലും ജില്ലയിലെ വിഭാഗീയത അതിരൂക്ഷമായി മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. എം സ്വരാജിന് ഒന്ന് ജില്ലാ സെക്രട്ടറി അയാൾ കൊള്ളാമെന്നുണ്ട്. കാരണം തൃപ്പൂണിത്തുറയിൽ തോറ്റതിൻ്റെ, ഇപ്പോൾ നേരിട്ടിടപെട്ട് തൃക്കാക്കരയിലും പാർട്ടി തോറ്റതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് എം സ്വരാജിനെ ജില്ലാ സെക്രട്ടറി ആക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന ചില അഭ്യൂഹങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ ഈ കലാപങ്ങളും ഇത്തരം കല്ലെറിയലുകളും വെട്ടിനിരത്തലുകളും ഒക്കെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്.